ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ലോബ്സ്റ്റർ ബ്രീഡിംഗ് സീരീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ടാണ്. അപ്പൊ ഫാമുകളിൽ എങ്ങനെ ലോബ്സ്റ്ററിനെ ബൾക്കായിട്ട് ബ്രീഡ് ചെയ്യാമെന്നാണ്. അപ്പൊ നമ്മൾ കുറച്ച് പെയേഴ്സിനെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഇന്നേക്ക് കുട്ടികളായിട്ടുണ്ട്. വെള്ളയ്ക്ക് കുറച്ച് കുട്ടികൾ കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി തള മത്സ്യങ്ങള് ഷെല്ല് പൊളിച്ചു തുടങ്ങും. അപ്പൊ നമുക്ക് അവരെ മാറ്റണം. ഷെല്ല് പൊളിക്കുന്നതായിട്ട് കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മള് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ ടാങ്കിൽ തെക്കാനുള്ള വസ്തുക്കൾ മാറ്റാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റും. അന്ന് നമ്മളിത് എയർ ബ്രീത്തിന് വേണ്ടിയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇത് എടുക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങളിരിക്കും. ഇപ്പൊ തന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് കുഞ്ഞുങ്ങൾ പോയി. പൈപ്പും തള്ള മത്സ്യങ്ങളും നമുക്ക് പിടിച്ച് മാറ്റാം. ഇല നമ്മൾ എന്തായാലും മാറ്റണില്ല. ഒരെണ്ണം ഷെല്ല് പൊളിച്ചിട്ടുണ്ട്, അപ്പൊ അതിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ സൂക്ഷിച്ചെടുക്കണം. ഈ ഷെല്ല് എനിക്ക് ഷെൽ കളക്ഷൻ ഉണ്ട്, ഞാൻ അതിൽ കൊണ്ടുപോയി വെക്കും. കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയ പോലത്തെ കടി കിട്ടുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് പിടിച്ചു നോക്കാം. ഇത് നല്ല ഓടിക്കളിയാണ്, വേറെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതിനെ പിടിക്കാം. ഓ, ഇതിനുള്ളിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് കിട്ടി. ഇതിൻ്റെ എല്ലാം മുട്ടയും വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോ പൈപ്പ് കൊടുത്ത് മാറ്റാം. ഇത് ഞങ്ങടെ ഫ്രണ്ടാണ്, എന്നും കളിക്കാൻ വരാറുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ധനുവേദനാണ്. ഞാൻ മുകുന്ദപുരം പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, അഞ്ചാം ക്ലാസ്സായിട്ട്. ഇട്ട നാലെണ്ണത്തിനും പിടിച്ചു, നമുക്കിനി വെള്ളേനെ പിടിക്കാം. ഹായ്, എനിക്ക് ഇതിൽ കുറച്ച് വലിയ പൈപ്പാണ്. കിട്ടി, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും വലുപ്പമുള്ള ക്രേഫിഷ്. മീനുകളെ നമ്മൾ നല്ല കണ്ടീഷൻ ചെയ്ത ടാങ്കിലോട്ട് മാറ്റാൻ പോവാണ്. ഗസ്റ്റായി വന്ന ധനുവാണ് മീനുകളെ റിലീസ് ചെയ്യുന്നത്. വെള്ളം ഫസ്റ്റ് തന്നെ ചാടിപ്പോയി. വെള്ള ക്രേഫിഷുകൾ വിരിഞ്ഞിറങ്ങിയിട്ട് ഇന്നേക്ക് 7 ദിവസവും ഓറഞ്ച് ക്രേഫിഷുകൾ വിരിഞ്ഞിറങ്ങിയിട്ട് ഇന്നേക്ക് 5 ദിവസവും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ, അവർ നല്ല ഗ്രോത്ത് ഒക്കെ ആയിട്ടുണ്ട്, അപ്പോൾ നമ്മളതിനെ വേറെ ടാങ്കിലോട്ട് മാറ്റും. ഗ്രോത്തിന് വേണ്ടി വേറെ ടാങ്കിലോട്ട് മാറ്റും. പിന്നെ നമ്മൾ ആ തള്ള മത്സ്യങ്ങൾക്ക് നല്ല ഫുഡൊക്കെ കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കുന്ന ടാങ്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് വീണ്ടും എഗ്ഗ് ആയിക്കോളും. പിന്നെ നമുക്ക് 5 എഗ്ഗുള്ള ക്രേഫിഷുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇവിടെ തന്നെ ഇടും. രാത്രി വിറ്റങ്ങളെ കാണാൻ നല്ല രസമാണ്. രാത്രി ട്യൂബ് ലൈറ്റൊക്കെ ഇടുമ്പോൾ വിറ്റങ്ങളെ കാണാൻ നല്ല രസമാണ്, നല്ല ക്ലിയറായി കാണാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്രാവശ്യം വയറ്റിൽ നമുക്ക് സാധാരണ കിട്ടണങ്ങാട്ടും കുറേ ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ എണ്ണവും വലുപ്പവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ വയറ്റിന് ഇത്ര വലിപ്പം, വയറ്റിനല്ല ഇവിടെ ഉണ്ടാവുന്നതിന് വലിയ വലിപ്പം ഒന്നും ഉണ്ടാവാറില്ല. 7 ദിവസം കൊണ്ടൊന്നും വലിപ്പം അത്ര വയ്ക്കാറില്ല. നമ്മളിപ്പോൾ വേടിക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രേഫിഷിൻ്റെ ഫുഡിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. എനിക്ക് തോന്നുന്നു ഒരു 200 കുട്ടികളുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങാനായെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങിയതിന്റെ ശേഷം ഒരു 4, 5, 6 ദിവസത്തേക്ക് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം എങ്ങനെ നോക്കിയാലും മീൻ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ട് പോകും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഭക്ഷണം ആവശ്യമുണ്ടാവും. അപ്പോൾ വല്ല ഫോക്സ് ടെയിൽ അങ്ങനത്തെ വല്ല വാട്ടർ പ്ലാന്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് ഭക്ഷിക്കാം. നല്ല ഹെവി ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി.
കുഞ്ഞുങ്ങളൊന്ന് വലുതാകുമ്പോൾ അവരെ വലിയ ടാങ്കുകളിലേക്ക് മാറ്റുമ്പോൾ മാറ്റുന്നതിനാട്ടും മുമ്പ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ പകുതി വെള്ളമാക്കിയിട്ട് പുതിയ വെള്ളം നിറച്ച് കൊടുത്തിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് മറ്റേ ടാങ്കിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടീഷൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രേഫിഷുകൾ പെട്ടെന്ന് ചാവും. മറ്റുള്ള മീനുകളുടെ പോലെയല്ല, ഈ ക്രേഫിഷുകൾക്ക് അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ ട്രയലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റണം, അല്ലെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മുടെ വെള്ളേൻ്റെ കുഞ്ഞുങ്ങൾ, ഏകദേശം 230 ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ വലിയൊരു ടാങ്കിലോട്ട് മാറ്റാൻ പോവാണ്. രണ്ട് രീതിയിൽ നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ആദ്യം തന്നെ നമ്മൾ 1000 കണക്കിന് ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല തിക്കായിട്ട് ചെടികളൊക്കെ ഇടാണെങ്കിൽ എണ്ണ ഒന്നും നോക്കണ്ട, കുറേ ഇടാം. രണ്ടാമത്തൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിന് 5 കുഞ്ഞുങ്ങൾ എന്ന രീതിയിൽ ഇടുക. അപ്പോൾ അതിൽ നല്ല തിക്കായിട്ട് ചെടികളും ഫോക്സ്റ്റൈൽ പോലത്തുള്ള ചെടികളും നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ പച്ച നെറ്റുകളൊക്കെ നല്ല തിക്കായി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ടാങ്കിനെ തിക്കായി നിർത്തുക. പിന്നെ ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കായിട്ട് തീറ്റ ഇട്ട് കൊടുക്കണം, പക്ഷേ അധികമാവരുത്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്ന പോലുള്ള പൈപ്പുകൾ ഹൈഡിങ് പ്ലേസായി ഇട്ട് കൊടുക്കരുത്, അത് നമ്മുടെ ക്ലീനിങ്ങിന് ബാധിക്കും. കുട്ടികളിൽ ഗ്രോത്ത് റേറ്റ് കൂടുതലായ കാരണം അവർ ഷെല്ല് പൊളിക്കും, നന്നായി ഷെല്ല് പൊളിക്കും. അപ്പോൾ ടാങ്കിൻ്റെ അടിത്തട്ടിലും ഫോക്സ്റ്റൈൽ ചെടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതുമ്മയും നമ്മുടെ നെറ്റുമ്മ ഒക്കെ ഷെല്ല് കാണാം. അപ്പോൾ അത് മീൻ ചത്തതാണ് തെറ്റിദ്ധരിച്ച് ഒരിക്കലും മെഡിസിൻ ചെയ്യരുത്. അത് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് കയ്യിലെടുത്ത് നോക്കിയാൽ മതി. ഇത് കുട്ടികളുടെ ശല്യമായ കാരണം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. നമ്മൾ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടിപ്പോവും. ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഗ്രോത്ത് കൂടിയ ക്രേഫിഷും ഗ്രോത്ത് കുറഞ്ഞ ക്രേഫിഷും തമ്മിൽ വലിപ്പത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്രേഫിഷുകൾ നന്നായി ശല്യഴിക്കുന്നു, ചെറുപ്രായത്തിൽ നന്നായി ശല്യഴിക്കുന്നു. അപ്പോൾ ഗ്രോത്ത് കുറഞ്ഞ ക്രേഫിഷുകൾ ശല്യഴിക്കുന്ന സമയത്ത് ഗ്രോത്ത് കൂടിയ ക്രേഫിഷുകൾ അവരെ വന്ന് കൊന്ന് ഭക്ഷിക്കും. അപ്പോൾ നമ്മുടെ ഫാമിൽ അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ക്രേഫിഷുകളെ വളർത്താൻ വേണ്ടി സെലക്ട് ചെയ്ത മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ആദ്യത്തെ മെത്തേഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തട്ടിലായിട്ട് കുറേ ഹൈഡിങ് പ്ലേസുകൾ സെറ്റ് ചെയ്യാം. ഹൈഡിങ് കുറേ പൈപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ വലിയ ഗ്രോത്ത് കൂടിയ ക്രേഫിഷുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിരുന്നോളും. രണ്ടാമത്തെ മെത്തേഡാണ് ഉപയോഗിച്ചതെങ്കിൽ 1-20 ദിവസമൊക്കെ ആകുമ്പോഴേക്കും വലുതാവണ ക്രേഫിഷുകൾ എടുത്ത് മാറ്റി മറ്റൊരു ടാങ്കിലോട്ട് ഇടാം. അപ്പോൾ ഒരു 10 ലിറ്ററിന് 1 ക്രേഫിഷ് എന്ന രീതിയിലിടാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വല്ല തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം, നിങ്ങളുടെ സജഷൻ പറയണം, പിന്നെ ഇതിൻ്റെ അഭിപ്രായവും പറയണം. അപ്പോൾ നമ്മൾ ബൾക്ക് ബ്രീഡിങ്ങിൻ്റെ 2-ാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. 3-ാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഈ ചാനലിൻ്റെ വളർച്ചയിൽ നിങ്ങളും ഒരു ഭാഗമാക്കണം. അപ്പോൾ എച്ച് സഡ് എന്തിനും അവതരിപ്പിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.